ഈ തലസ്ഥാന ജില്ലയിൽ കുഴപ്പങ്ങളുണ്ടാക്കുക, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ RSS BJP നടത്തുന്ന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നലെ ഈ ഓഫീസിന് നേരെ നടന്ന ആക്രമണം. അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിലാകെ കുഴപ്പങ്ങളാണ്, ക്രമസമാധാന നില വഷളാകുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ബോധപൂർവം സംഘർഷങ്ങൾ കുത്തിപ്പൊക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടെയാണ്. ഇന്നലെ രാത്രി 2 മണിക്ക് 3 ബൈക്കുകളിലായി 9 പേർ വന്നിട്ടാണ് ഈ കല്ലേറ് നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഏറ് കഴിഞ്ഞപ്പോൾ പോലീസുകാർ റോഡിലേക്ക് ഇറങ്ങി. ഇന്നലെ 2 പോലീസ് നേരത്തെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെയുണ്ട്. പോലീസ് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവർ തിരിച്ചു വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. പോലീസ് പുറകുന്ന് ഓടിയെങ്കിലും അവര് ലഭ്യമായില്ല, അവർ പോയി. എറിയാനുള്ള കല്ലെല്ലാം അവർ കൊണ്ടുവന്നതാണ്, കണ്ടാലറിയാം. സാധാരണ ഇവിടെയെങ്കിലും കാണുന്നൊരു കല്ലല്ല, കൃത്യമായി എറിയുക എന്ന ഉദ്ദേശത്തോടെ വന്നതാണ്. 9 പേർ വന്നത് തന്നെ സംഘടിതമായൊരാക്രമണം നടത്താൻ വേണ്ടിയാണ്. പക്ഷെ പോലീസിൻ്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. രാത്രി 2 മണിയായതുകൊണ്ട് കാര്യമായ നിലയിൽ പ്രതിരോധം ഉണ്ടാവില്ല എന്ന ധാരണയും അവരെ അതിന് പ്രേരിപ്പിച്ചിരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അവിടെ ഇന്നലെ തന്നെ രാത്രി നെട്ടയത്ത് ആ പ്രദേശത്തുള്ള CPM LDF കൊടിമരങ്ങൾ പൂർണ്ണമായി തകർത്തു. ഇന്നലെ രാത്രി ബോർഡും കൊടിമരങ്ങളും പൂർണ്ണമായി അവിടെ നിന്ന് രാത്രി കൊണ്ട് തകർത്തു. വളരെ ബോധപൂർവമായി BJP നടത്തുന്ന ആക്രമണത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നല്ല പരിശ്രമം അവർ നടത്തുന്നുണ്ട്. ഇന്നലെ നഗരസഭയുമായി ബന്ധപ്പെട്ട് LDF നടത്തിയ പ്രചാരണ ജാഥ വഞ്ചൂരിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. വഞ്ചൂരിൽ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ജാഥയിൽ RSS പ്രവർത്തകർ നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലയിൽ അവിടേക്ക് കടന്നു കയറിയാണ് കുഴപ്പങ്ങൾ ആരംഭിച്ചത്. അവർ നിവേദനം വാങ്ങണം എന്ന് വഞ്ചൂർ കൗൺസിലറോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ, ഞാൻ ജാഥയിലാണ്, നിങ്ങൾ ഓഫീസിൽ ആ നിവേദനം കൊടുക്കുക, ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു പോകും. വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. ഒരു വനിത എന്ന പരിഗണന പോലുമില്ലാതെ കടന്നു പിടിച്ച് ഒരു ജാഥയിൽ അത്ര ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ബോധപൂർവമായി നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ സാധാരണയിൽ ആരും ചെയ്യില്ല. ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ജാഥ കടന്നു പോകുമ്പോൾ മറ്റുള്ള ആളുകൾ അവിടെ വന്ന് പ്രകോപനം സൃഷ്ടിക്കുമെങ്കിൽ അത് ബോധപൂർവമാണ്. ഇന്നലെ ഉണ്ടായ സംഭവം അതാണ്. സംഘർഷങ്ങളായി, അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നതാണ് അവർ ലക്ഷ്യമെക്കുന്നത്. നഗരത്തിലൊട്ടാകെ കുഴപ്പം സൃഷ്ടിക്കുക, തലസ്ഥാന ജില്ല കലാപകലുഷിതമാണ് എന്ന് വരുത്തി തീർക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് BJP ഇവിടെ ഇന്നലെ ഞങ്ങളുടെ ഓഫീസ് ആക്രമിച്ചത്. ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഏറ്റവും അപലപനീയമായ ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചത്. മറ്റൊന്ന്, ഇന്നലെ വഞ്ചൂര് അവരുടെ ഓഫീസ്, ചില മാധ്യമങ്ങൾ കഴിഞ്ഞത് അവർ പറഞ്ഞത് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു എന്നാണ്. വഞ്ചൂര് അവർക്ക് ഏതെങ്കിലും ഓഫീസുള്ളതായി ഞങ്ങളാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓഫീസും ആക്രമിക്കാൻ ഞങ്ങളാരും പോയിട്ടില്ല.
മഞ്ജുരവർക്ക് ബി ജെ പി കാരുടെ ഒരു ഓഫീസിൻ്റെ ബോർഡ് ഞങ്ങളാരും കണ്ടിട്ടേ ഇല്ല ഇവരെ. ഞങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ആക്രമണം നടന്നില്ല. അപ്പോൾ അത് ആ പ്രചരണം നില കൊണ്ടുവന്നത് തന്നെ എല്ലാം ബോധപൂർവമായി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് എന്ന് ഈ ആക്രമണത്തോടുകൂടെ ബോധ്യമാവുകയാണ്. എൽ ഡി എഫിൻ്റെ ജാഥയിൽ ആക്രമിക്കുക, വനിതാ കൗൺസിലറെ കടന്നുപിടിക്കുക, അവരെ ഉപദ്രവിക്കുക, ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവരെ റോഡിൽ വെച്ച് അപമാനിക്കുക, അത് മറച്ചു വെക്കാൻ വേണ്ടി തങ്ങളുടെ ഓഫീസ് ആക്രമിച്ചു എന്ന കള്ളപ്രചാരം നടത്തുക, അതിന് ചില മാധ്യമങ്ങളിലൂടെ പ്രചാരം വില കൊടുക്കുക, എന്നിട്ട് സിറ്റിയുടെ പല ഭാഗത്തും ഞങ്ങളുടെ കൊടിമരങ്ങൾ പൊട്ടിപൊളിക്കുകയും പതാക നശിപ്പിക്കുകയും ഞങ്ങളുടെ ബോർഡുകൾ തകർക്കുകയും ഞങ്ങളുടെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്യുക. ഇതാണ് ബി ജെ പി പ്ലാൻ ചെയ്ത് നടത്തിയിരിക്കുന്നത്. ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ നല്ല പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ജില്ലയിലൊട്ടാകെ ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. എല്ലാ സഹാക്കളും എല്ലാ നല്ലവരായ ആളുകളും ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കണം. സമാധാനപരമായ ഒരു അന്തരീക്ഷം തലസ്ഥാന ജില്ലയിൽ നിലനിർത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന, കുറ്റം കാണിച്ച ആളുകളെ വസ്തുതാപരമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായും നിങ്ങൾ തയ്യാറാവണം എന്ന് ഉള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയാൻ. കൂടുതൽ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ നീക്കമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ജാഥ ഒരു പാർട്ടി നടത്തുമ്പോൾ ആ ജാഥയിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളുകൾ കടന്നു കയറി ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കൈക്കുപിടിച്ച് നിർത്തുക, അവരാക്രമിക്കാൻ ശ്രമിക്കുക, അവരെ ഉപദ്രവിക്കുക സാധാരണഗതിയിൽ ചെയ്യാറുണ്ടോ? ഇവിടെ എ ബി വി പിയുടെ അതുപോലെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തത്? ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട് കാര്യത്തിൽ. അവരുടെ ഒത്താശയോടെയാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് എന്നതിന് തെളിവല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഉടനെ തന്നെ ജാമ്യത്തിലാക്കാൻ ജില്ലാ നേതൃത്വം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി, അതെല്ലാം നമ്മൾ കണ്ടതല്ലേ? ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമാണ്, തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറി. സമാധാനപരമായി ഒരു ജാഥ നടത്താൻ പോലും സാധ്യമല്ല എന്ന അവസ്ഥ ഉണ്ടായാലോ? ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? അതനുവദിക്കില്ല എന്ന ധാർഷ്ട്യം ബി ജെ പി സ്വീകരിച്ചാൽ അംഗീകരിക്കാനാകുമോ? അത് അംഗീകരിച്ച് പോകാൻ കഴിയുന്നതല്ലോ. ഇതാണല്ലോ ഇന്നലെ ഉണ്ടായത്. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അങ്ങനെ വന്ന് ആക്രമിക്കുമ്പോൾ അതിനെ മാർസിസ്റ്റ് ആർ എസ് എസ് സംഘർഷം എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന രീതി ശരിയുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എ കെ ജി സെൻ്ററിൽ ആക്രമണം ഉണ്ടായിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കാലതാമസമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തെ പല കേസുകളും കണ്ടെത്താൻ കാലതാമസമുണ്ടാകും. ചിലപ്പോൾ ചില കേസുകൾ സംസ്ഥാനത്തെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടെ തന്നെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ കാലതാമസം വരും. അത് കണ്ടെത്താൻ കഴിയാത്തത് അത്
കുറ്റം ചെയ്തവർ അതിൻ്റെ ഫലമായി ശരിയാണ് ചെയ്തത് എന്ന് കരുതാനാകുമോ? സുകുമാരക്കുറിപ്പിനെ പിടിക്കാത്തതുകൊണ്ട് സുകുമാരക്കുറിപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയെന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ? ആരും അംഗീകരിക്കുകയില്ല. അപ്പോൾ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ ചില കാര്യങ്ങളിൽ ചില കാലതാമസം ചില സാങ്കേതിക കാരണങ്ങളായി വരും കണ്ടുപിടിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് തീർച്ചയായും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് സ്വാഭാവികമായും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത്തരം പ്രവണതകളെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വീടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഓഫീസും വീടുകളും ആക്രമിക്കുന്ന രീതി അത് ഏത് പാർട്ടി ചെയ്താലും തെറ്റാണെന്ന് പറയാൻ സ്വാഭാവികമായും നാം തയ്യാറാവേണ്ടതാണ്. ഏത് പാർട്ടി ചെയ്താലും അതുകൊണ്ട് ചെയ്തതിനെ ന്യായീകരിക്കാൻ ആർക്കും ആവില്ല. അവര് ബേട്ടക്കട ജംഗ്ഷനിലേക്കാണ് പോയത്. സി സി ടി വിയിൽ ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ഇന്നലെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു. രാത്രി 2 മണിക്കാണ് ഈ സംഭവം. സ്വാഭാവികമായും പെട്ടെന്ന് ബൈക്കിൽ റോഡിൽ കൂടെ ബൈക്ക് വരുന്നവരെ മുഴുവൻ ശ്രദ്ധിക്കാൻ ഒരു പോലീസിനും കഴിയില്ല. എത്ര പോലീസുകാരുണ്ടായാലും ആവില്ല. ബൈക്കിലെ വന്ന് കയറിയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവരിതിനെ പിടിക്കാൻ വേണ്ടി പിറകുന്ന ഓടി നോക്കി. പക്ഷെ ബൈക്കായതുകൊണ്ട് അവർ കടന്നുപോയി. പ്ലാൻ ചെയ്ത് കുറ്റകൃത്യം നടത്താൻ അറിയാവുന്ന ഗുണ്ടകൾ ക്രിമിനലുകൾ ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ് RSS BJP. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനറിയുന്ന ക്രിമിനലുകളെയാണ് അവർ ചുമതലപ്പെടുത്തുക. അവരാ നിലയിൽ ചെയ്തതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അധികാരത്തെ പ്രതികളായിരുന്നു തിരക്കി മനസ്സിലാക്കി പിടിക്കാൻ ആവും. സ്വാഭാവികമായും ഇവിടെ ഈ മേഖല മുഴുവൻ ഉണ്ടല്ലോ CCTV. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ കടകളിലെ മിക്കവാറും എല്ലാ കടകളിലും CCTV ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ എവിടെയെങ്കിലും കൃത്യമായി കണ്ടെത്താൻ കഴിയും, അത് പിടിക്കാനും കഴിയും.